KTGA membership ഉള്ള പൂക്കൂട്ടും പാടം കരുണായി ചോക്കാട് ഏത് ടെക്സ്റ്റൈലുകളിൽ നിന്നും റംസാൻ ബക്രീദ് ഓണം തുടങ്ങിയ എല്ലാ ആഘോഷങ്ങൾക്കും 500 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യൂ 2 ലക്ഷം രൂപ വരെ ക്യാഷ് പ്രൈസ് സ്വന്തമാക്കാൻ അവസരം കെഎസ്ഇബിയിലെ കരാർ ജോലിക്കിടെ പോസ്റ്റ് കടപുഴകി ദേഹത്ത് വീണ് ചികിത്സയിലിരിക്കെ മരണപ്പെട്ട ചോക്കാട് പടയന്താളിലെ വിജനാടൻ അനിൽകുമാറിന്റെ കുടുംബത്തിന് ജനകീയ കമ്മിറ്റി വീട് നിർമ്മിച്ചു നൽകി. ജനകീയ കമ്മിറ്റി ചെയർമാനും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ ചൂരപ്പിലാൻ ഷൗക്കത്ത് താക്കോൽദാനം നിർവഹിച്ചു. ജോലിക്കിടെ വൈദ്യുതി പോസ്റ്റ് ദേഹത്ത് വീണ് ഗുരുതരമായി പരിക്കേറ്റ അനിൽകുമാറിന്റെ ചികിത്സയ്ക്ക് വേണ്ടി രൂപീകരിച്ചതായിരുന്നു ജനകീയ കമ്മിറ്റി. കമ്മിറ്റിയുടെയും മറ്റും സഹായത്തോടെ ചികിത്സ നടന്നുകൊണ്ടിരിക്കെയാണ് അനിൽകുമാർ മരണപ്പെട്ടത്. ഇതോടെ തീർത്തും അനാഥരായ ഈ കുടുംബത്തെ നാട്ടുകാർ ചേർത്ത് പിടിക്കുകയായിരുന്നു. സ്വന്തമായി ചോർന്നൊലിക്കാത്ത വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നതിന് നാട്ടുകാർ കൈകോർത്തതോടെ കരുതലിന്റെയും ചേർത്ത് പിടിക്കലിന്റെയും സുന്ദരഭവനം ഒരുങ്ങി. തുടങ്ങിയത് ഒരു ജീവൻ നിലനിർത്താനോ എങ്ങനെ ആ ജീവനെ തിരിച്ചുപിടിച്ച് കുടുംബത്തിലേക്ക് തിരിച്ചേൽപ്പിക്കാൻ കഴിയും എന്ന ഒരു വലിയ പ്രയത്നത്തിന് പൂർത്തീകരണം നൽകാനാണ് പടയന്താൾ സ്കൂളിൽ നമ്മൾ കമ്മിറ്റി ഉണ്ടാക്കിയത്. അനിൽകുമാർ ചികിത്സാ സഹായ നിധി രൂപീകരിക്കുന്ന ഒരു കമ്മിറ്റി. ദൈവവിധി മറിച്ചായതുകൊണ്ട് അനിൽകുമാർ തിരിച്ചു പോവുകയും പകരം ശൂന്യതയിലേക്ക് കണ്ണു നട്ടിരിക്കുന്ന ആ കുടുംബത്തെ എങ്ങനെ ചെറിയ പ്രകാശം നൽകി നമ്മുടെ കൂടെ നടത്താൻ ബാക്കിയുള്ള പ്രവർത്തനം എങ്ങനെ നടത്തണം എന്നുള്ള ആലോചനയിൽ നിന്നാണ് ഇന്ന് നാം ഇവിടെ ഇരിക്കുന്ന ഈ സംവിധാനം ഒരുക്കി കൊണ്ടുവന്നത്. നമുക്കറിയാം നമ്മുടെ നാട്ടിൽ എന്നും വാട്സപ്പിൽ നമുക്ക് നോക്കിയാൽ അറിയാം വിവിധങ്ങളായ ആവശ്യങ്ങളുമായി വൈവിധ്യമാർന്ന രോഗങ്ങളിലൂടെ ജീവന് വേണ്ടി യാചിക്കുന്ന രോഗികളുടെ മുറവിളി നമ്മൾ കേൾക്കാറുണ്ട്. ആ കരച്ചിലിനൊക്കെ തക്കതായ പ്രതിഫലവും മറുപടിയും നമ്മുടെ നാട്ടുകാർ സ്നേഹത്തോടെ തിരിച്ചു നൽകാറുമുണ്ട്. ഇവിടെ അധ്യക്ഷ സൂചിപ്പിച്ചത് നമ്മളറിയാത്ത നമ്മളെ അറിയാത്ത പല ആളുകളും ആ മനസ്സിൻ്റെ പുണ്യം കൊണ്ടും കർമ്മത്തിന് ഫലം ഉണ്ട് എന്ന ലക്ഷ്യം കൊണ്ടും ഇതുപോലെയുള്ള നന്മ നിറഞ്ഞ പ്രവർത്തനത്തിൻ്റെ കൂടെ കൂടാറുണ്ട്. വളരെ നല്ല രീതിയിലുള്ള ഒരു പരിപാടിയായിട്ടാണ് നാം ഇവിടെ ആവിഷ്കരിച്ചത്. അതിനിടയിൽ അനിലിൻ്റെ മരണമുണ്ടായി. പക്ഷേ നമ്മുടെ പ്രവർത്തനത്തിൻ്റെ ഗതി തന്നെ മാറ്റി മറിച്ചുകൊണ്ടാണ് നമ്മളൊരു വലിയ ദൗത്യം ഇന്നിവിടെ പൂർത്തീകരിച്ചത്. കണ്ണിന് കുളിർമയുള്ള കുട്ടികൾക്കും ഭാര്യയ്ക്കും അനിൽകുമാറിന് ഒരുപക്ഷെ ജീവിച്ചിരുന്നെങ്കിൽ പോലും നടത്തുവാൻ കഴിയാത്ത അത്രത്തോളം അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് അന്തിയുറങ്ങുവാൻ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്ന സാഫല്യമാണ് നാം ഇവിടെ പൂർത്തീകരിക്കുന്നത്. കൂടെ കുറ്റങ്ങളുടെ കൈപിടിച്ച് കൂടെ നടക്കാൻ അച്ഛനില്ലെങ്കിലും ഈ നാട്ടിലെ നാട്ടുകാർ അവസരത്തിനൊത്തുയർന്ന് അവർക്ക് കിടക്കുവാനുള്ള കിടപ്പാടം. താക്കോൽദാന കൈമാറ്റ ചടങ്ങിൽ വാർഡ് മെമ്പറും ജനകീയ കമ്മിറ്റി കൺവീനറുമായ ഷാഹിന ഗഫൂർ അധ്യക്ഷത വഹിച്ചു. പൂക്കോട്ടുംപാടം KSEB അസിസ്റ്റന്റ് എഞ്ചിനീയർ സുജിത് രാമൻ, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അറക്കൽ സക്കീർ ഹുസൈൻ, പഞ്ചായത്ത് അംഗം എം അൻവർ, കബീർ മാസ്റ്റർ, റജീബ് പരപ്പൻ, കെ അർജുൻ, റിയാസ് എൻ, പി ജിഷാദ് തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു. ജനകീയ കമ്മിറ്റി ട്രഷറർ ജോർജ് ചെറിയാൻ സ്വാഗതവും പി അഭിലാഷ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ ചോക്കാട്. ചാർജ് വർധനയില്ലാത്ത ഇന്റർനെറ്റ്, സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.